നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. മദ്യവർജനമല്ല മദ്യനിരോധനമാണ് കോൺഗ്രസിന്റെ നയമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ബാർകോഴയിൽ CPM സമരം പ്രഹസനമായി മാറിയെന്നും VM സുധീരൻ. UDF മന്ത്രിസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. ഒരു സ്കൂളിനെ അടച്ചുപൊട്ടൽ ഭീഷണിയിൽ നിന്ന് കരകയറ്റാൻ നാട്ടുകാരോടൊത്ത് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച രണ്ട് അധ്യാപികമാരുടെ ശമ്പളം വിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞുവച്ചു. പണികൾ പൂർത്തീകരിച്ചിട്ടും റാന്നി സബ് ട്രഷറി തുറന്നു കൊടുക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല. 2010 ആരംഭിച്ചതാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. മദ്യവർജനമല്ല മദ്യനിരോധനമാണ് കോൺഗ്രസിന്റെ നയമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മദ്യക്കച്ചവടക്കാരുടെ വോട്ടും വേണ്ട, പണവും വേണ്ട. തെരഞ്ഞെടുപ്പിൽ മദ്യക്കച്ചവടക്കാരുടെ പണം സ്വീകരിക്കരുത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉചിതമായ വേദിയിൽ വെച്ച് നടത്തുമെന്നും സുധീരൻ അറിയിച്ചു. ബാർകോഴയിൽ വിശ്വസനീയമായ തെളിവുകൾ ഹാജരാക്കാനായില്ല. ബാർകോഴയിൽ CPM സമരം പ്രഹസനമായി മാറിയെന്നും സുധീരൻ പറഞ്ഞു. LDF സമരം പ്രഹസനമായി മാറി. സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്നും സുധീരൻ ആരോപിച്ചു. മാണി കരുത്തനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉന്നം വയ്ക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് ബാറുണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. എന്നാൽ സുധീരന്റെ നിലപാടുകളെ തള്ളി KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ രംഗത്ത് വന്നു. ഇനി മത്സരിക്കാനില്ലെന്ന് സുധീരൻ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാവാം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നാണ് VD സതീശന്റെ അഭിപ്രായം. എന്നാൽ ആരുടെയും വോട്ടുകൾ വേണ്ട എന്ന് താൻ പറയുകയില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. UDF മന്ത്രിസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള രംഗത്ത്. മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ കടുത്ത അഴിമതിക്കാരാണെന്ന് ബാലകൃഷ്ണപിള്ള ആരോപിച്ചു. സമയമാകുമ്പോൾ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. റാന്നിയുടെ മുൻ MLA CPI നേതാവുമായിരുന്ന MK ദിവാകരന് ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൈമാറി. ഇന്നലെ പുലർച്ചെ പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ചായിരുന്നു MK ദിവാകരൻ അന്തരിച്ചത്. CPI നേതാവും റാന്നി മുൻ MLA MK ദിവാകരന് പത്തനാപുരം ഗാന്ധിഭവനിൽ നൂറുകണക്കിന് ആൾക്കാർ അന്ത്യാഞ്ജലി നൽകി. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു റാന്നിയുടെ ഈ മുൻ ജനനായകൻ ഗാന്ധിഭവനിൽ വെച്ച് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നിര്യാതനായത്. ഭൗതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൈമാറി. നാടിനും പ്രസ്ഥാനത്തിനും വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരു ജനനായകൻ ഇനി വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് കീറിമുറിച്ച് പഠിക്കുവാനുള്ള വെറും മൃതശരീരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക മുറികളിലൊന്നിൽ രാസലേപനം ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഭൗതിക ശരീരം മറവ് ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചിതയിൽ ദഹിപ്പിച്ചിരുന്നുവെങ്കിൽ, MK ദിവാകരൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും ജനസേവകനും ഇനി ഓർമ്മയായെന്ന് നമുക്ക് പറയുകയോ കരുതുകയോ ചെയ്യാമായിരുന്നു. ഇത്രനാളും അവഗണനയുടെയും ഒറ്റപ്പെടലിന്റെയും തുരുത്തിൽ അകപ്പെട്ട് ജീവിച്ചു പോന്ന ഈ നിസ്വാർത്ഥ ജനസേവകൻ മരണാനന്തരത്തിലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനായി തന്റെ ഭൗതിക ശരീരവും വിട്ടുകൊടുത്തു. ഗാന്ധിഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജു എബ്രഹാം MLA, CPI ജില്ലാ സെക്രട്ടറി P പ്രസാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി MG വിദ്യാധരൻ, റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ബേബിച്ചന്ദ് വെച്ചിട്ട് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPI പത്തനംതിട്ട ജില്ലാ കൌൺസിൽ അംഗമായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി. ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി സൗദാമിനി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ദിവാകരൻ സൗദാമിനി ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് CPI വിട്ട് JSS ഇദ്ദേഹം ചേക്കേറിയിരുന്നു. ഇടക്കാലത്ത് ബിസിനസ്സിലേക്ക് തിരിഞ്ഞുവെങ്കിലും തൊട്ടതെല്ലാം നഷ്ടത്തിൽ കലാശിക്കുകയായിരുന്നു. 90s ഒരു ധനകാര്യ സ്ഥാപനവും ട്രാവൽസും തുടങ്ങിയ ശുദ്ധിഗതിക്കാരനായ ഇദ്ദേഹത്തെ കബളിപ്പിച്ച് ഇടപാടുകാരും മുങ്ങിയതോടെ കടം കയറി ഉണ്ടായിരുന്ന 45 സെന്റ് സ്ഥലവും കിടക്കാടവും വിൽക്കേണ്ടി വന്നു. തുടർന്ന് ഗാന്ധിഭവനിലായിരുന്നു രണ്ടുപേരുടെയും അന്തേവാസം. MLA പെൻഷനും ഭാര്യയുടെ പെൻഷനും വരുമാന മാർഗമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഭാര്യ കൂടി മരിച്ചതോടെ ഇദ്ദേഹം തികച്ചും ഒറ്റപ്പെട്ടു. തുടർന്ന് രോഗാധീനനാകുകയും അവസാനം അനിവാര്യമായ വിധി ഇദ്ദേഹത്തെ തേടിയെത്തി. മരണത്തിലും ഇദ്ദേഹം മാതൃകയായി. ഹൃദയവിശാലതയുള്ള ആ നിലച്ച ഹൃദയം ഇനി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണമായി തീർന്നു. Reload.
അവമരിക്കുന്നില്ല, അവമരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇക്ലാം സിന്ദാബാദ്, ഇക്ലാം സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. സിറ്റി റാന്നി. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ഡിസംബർ 2 രാവിലെ 11 റാന്നി നിയോജക മണ്ഡലത്തിൽ സ്വീകരണം നൽകുന്നതിന് റാന്നി നിയോജക മണ്ഡലം നേതൃയോഗം തീരുമാനിച്ചു. ഇതിനോടനുബന്ധിച്ച് നവംബർ 29 പതാക ദിനവും ഡിസംബർ 1 വിളംബര ജാഥ നടത്തുന്നതിനും തീരുമാനിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. ദ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് പാക്കേജ് ജസ്റ്റ് ഫോർ റുപ്പീസ് 950. ലിപിഡ് പ്രൊഫൈൽ and blood sugar just for rupees 300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. Marthagal thodirunnu. ഒരു സ്കൂളിനെ അടച്ചുപൊട്ടൽ ഭീഷണിയിൽ നിന്നും കരകയറ്റാൻ നാട്ടുകാരോടൊത്ത് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച രണ്ട് അധ്യാപികമാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ശമ്പളം തടഞ്ഞു. റാന്നി വട്ടാർക്കയം ഗവൺമെന്റ് LP സ്കൂളിലെ രണ്ട് അധ്യാപികമാരുടെ ശമ്പളമാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവിലൂടെ തടഞ്ഞത്. നാട്ടുകാരോടൊത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി കുട്ടികളെ തേടിപ്പിടിച്ച് ഒരു സ്കൂൾ നിലനിർത്തുവാൻ തീവ്ര പരിശ്രമം നടത്തിയ രണ്ട് അധ്യാപകമാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ശമ്പളം നിഷേധിച്ചതായി ആക്ഷേപമുയരുന്നു. റാന്നി വട്ടാർക്കയം LP സ്കൂളിലാണ് ഈ വർഷം കുട്ടികൾ ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിട്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ അധ്യാപികമാരായ ജിജി തോമസ്, സീമ കെ എന്നിവർ ഓൺലൈനായി സ്ഥലം മാറ്റത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന സ്കൂളിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ടാണ് ഇവർ സ്ഥലം മാറ്റത്തിന് അന്ന് അപേക്ഷ നൽകിയത്. മുൻ പ്രധാന അധ്യാപികയാണ് ഇത്തരത്തിലൊരു സാഹചര്യം സ്കൂളിന് വരുത്തിവെച്ചതെന്ന് നാട്ടുകാർ ആരോപണം ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ ശേഷിച്ചിരുന്ന 3 കുട്ടികളെ കൂടി TC വാങ്ങി മറ്റു സ്കൂളുകളിൽ രക്ഷാകർത്താക്കൾ ചേർത്തു. അധ്യയന വർഷം ആരംഭിച്ച് 3 പിന്നിട്ടപ്പോഴും ഇവിടെ ഒരു കുട്ടി പോലും ചേർന്നില്ല. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഈ സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ മുൻകൈയെടുത്ത് സ്കൂളിൽ അധ്യയനം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ നാട്ടുകാരുമായി ചേർന്ന് നടത്തി. തുടർന്ന് ടീച്ചർമാരായ ജിജി തോമസും സീമയും ഇവർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി കുട്ടികളെ ഇവിടെ ചേർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. ഈ സമയം സീമ ടീച്ചർ തന്റെ മകനെ ഇവിടെ ചേർത്ത് ഉദ്യമത്തിന് തുടക്കമിട്ടു. തുടർന്ന് 2 കുട്ടികൾ കൂടി ഇവിടെ ചേർന്നു. ഇതിനിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ, ഉപഡയറക്ടർ എന്നിവരെ നേരിട്ട് കണ്ട് സ്കൂളിന്റെ അവസ്ഥയെപ്പറ്റി ബോധിപ്പിക്കുകയും അടുത്ത അധ്യയന വർഷത്തിൽ കൂടുതൽ കുട്ടികളെ ഇവിടെ ചേർത്ത് പഠിപ്പിച്ചുകൊള്ളാമെന്ന് അവർക്ക് ഉറപ്പു നൽകി. എന്നാൽ അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ 2 ടീച്ചർമാരെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചു. വീണ്ടും നാട്ടുകാർ സംഘടിക്കുകയും സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്ത് ഈ അധ്യാപികമാരെ ഈ സ്കൂളിൽ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളിൽ ധർണയും നടത്തിയിരുന്നു. പ്രശ്നത്തിൽ ആന്റോ ആന്റണി MP, രാജു എബ്രഹാം MLA, KPCC നിർവാഹക സമിതി അംഗം റിങ്കു ചെറിയാൻ തുടങ്ങിയവർ ഇടപെടുകയും അധ്യാപകമാരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റില്ലെന്ന് ഡയറക്ടർ ഇവർക്ക് ഉറപ്പുകൊടുക്കുകയും ചെയ്തതോടെ പ്രശ്നങ്ങൾ കെട്ടടങ്ങി. തുടർന്ന് AO ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഉറപ്പുകൾ കാറ്റിൽപ്പറത്തിയാണ് ഇപ്പോൾ അധ്യാപികമാരെ മറ്റ് സ്കൂളുകളിലേക്ക് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റില്ലെന്ന ബന്ധപ്പെട്ടവരുടെ ഉറപ്പിന്മേൽ അധ്യാപികമാർ ഇതുവരെ ഈ സ്കൂളിൽ തുടർന്നു വരികയായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും A3 37/49/14 നമ്പരായുള്ള 10/11/2011 ഉത്തരവ് പ്രകാരം അപേക്ഷയനുസരിച്ച് സ്ഥലം മാറ്റം ലഭിച്ചാൽ അത് റദ്ദ് ചെയ്യുവാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അതിനാൽ ജിജി തോമസ്, സീമ കെ എന്നിവരുടെ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യുവാൻ നിർവാഹമില്ലെന്നും അറിയിച്ചു. കൂടാതെ തസ്തിക അനുവദിക്കാത്ത സ്കൂളിൽ അധ്യാപകരെ നിലനിർത്തുകയും അവരുടെ ശമ്പളം മാറിക്കൊടുക്കുകയും ചെയ്താൽ ആയത് ഹെഡ്മാസ്റ്ററുടെ ബാധ്യതയായി കണക്കാക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ റാന്നി ഉപവിദ്യാഭ്യാസ ഓഫീസറുടെ 32/63/2014 നമ്പരായുള്ള 17/11/2014 ഉത്തരവിലും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. സ്ഥലം മാറ്റി ഉത്തരവ് റദ്ദാക്കുവാൻ കഴിയില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആന്റോ ആന്റണി MPയോടും ഇതേ തരത്തിലുള്ള നിഷേധാത്മക നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് കാട്ടിയത്. ഈ വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി, ബാലാവകാശ കമ്മീഷൻ, ലേബർ കമ്മീഷണർ തുടങ്ങിയവർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും. സിറ്റി ന്യൂസ്, റാന്നി.
റാന്നി അഞ്ചുകുഴി അത്തിക്കയം റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ സ്ഥാപിക്കുന്നതിനുള്ള പണികൾ നടക്കുന്നത് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാതെ. വളരെ വലിയ വളവുകൾ നിറഞ്ഞ ഇവിടെ യാതൊരു സുരക്ഷാ മുന്നറിയിപ്പുകളും സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. റാന്നി അഞ്ചുകുഴി അത്തിക്കയം റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ സ്ഥാപിക്കുന്നത് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാതെ. വളരെ വലിയ വളവുകൾ നിറഞ്ഞ അഞ്ചുകുഴി അത്തിക്കയം റോഡിലെ അഞ്ചുകുഴി ദിവ്യകാരുണ്യാശ്രമത്തിന് സമീപമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇന്റർലോക്ക് കട്ടകൾ സ്ഥാപിക്കുന്നതിനുള്ള പണികൾ നടക്കുന്നത്. അപകട മുന്നറിയിപ്പ് ബോർഡുകളോ അപായ സൂചനകളോ അധികൃതർ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി കടന്നുപോകുന്നത്. റോഡിൽ സ്ഥാപിക്കുവാനായി റോഡിന്റെ വശങ്ങളിൽ കൊണ്ടിറക്കിയിരിക്കുന്ന ലോക്ക് കട്ടകളിൽ വാഹനങ്ങൾ ഇടിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഭാരം കയറ്റിയ ലോറികളും ഇരുചക്ര വാഹനങ്ങളുമാണ് കൂടുതലായും ഇതുവഴി കടന്നുപോകുന്നത്. ദൂരത്തു നിന്നും വളരെ വേഗതയിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയുമേറുന്നു. ദിനംപ്രതി നിരവധി വാഹനാപകടങ്ങൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുറപ്പ്. സിറ്റി ന്യൂസ്, റാന്നി. മലങ്കര സുറിയൻ ജ്ഞാനായ സഭ വൈദികനായ ഫാദർ എ ടി തോമസ് അറക്കലിന് 25-ാം തീയതി കോർ എപ്പിസ്കോപ്പ പദവി നൽകി ആദരിക്കും. റാന്നി സെന്റ് തോമസ് വല്യപ്പള്ളിയിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. അഭിവന്ദ്യ മെത്രാപ്പൊലിത്തമാരായ കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ്, കുര്യാക്കോസ് മോർ ഇവാനിയോസ് തുടങ്ങിയവർ സഹകാർമ്മികരാകും. ഇടവേള. The key to your dream home is ready. Move in for a lifetime happiness. Trine Habitat at Kalathipadi, Kottayam. Located in a 5-acre luxurious gated community with ultra-modern amenities. Call 9349-89-2210. Vardhagal Dudirinu. പണികൾ പൂർത്തീകരിച്ചിട്ടും റാന്നി സബ് ട്രഷറി തുറന്നു കൊടുക്കുവാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല. കമ്പ്യൂട്ടർ വൽക്കരണം പൂർത്തിയായിട്ടില്ലെന്നാണ് ഇപ്പോൾ കാരണമായി പറയുന്നത്. 2010 ഓഗസ്റ്റ് 13 ശിലയിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പണി പൂർത്തീകരിച്ചിട്ടും റാന്നി സബ് ട്രഷറി തുറന്നു കൊടുക്കുവാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. 2010 ഓഗസ്റ്റ് 13 ശിലയിട്ട് പണിയാരംഭിച്ച് 2013 ആയപ്പോഴേക്കും പണികൾ പൂർത്തീകരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നിസ്സാര കാര്യത്തിന്മേലാണ് ട്രഷറി കെട്ടിടം തുറന്നു കൊടുക്കുവാൻ വൈകുന്നത് എന്നറിയുന്നു. നെറ്റ് കണക്ഷൻ എടുക്കുന്നതിലെ താമസമാണെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. പുതിയതായി പണിത കെട്ടിടം തുറന്നു കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് ധനമന്ത്രി കെ എം മാണി റാന്നിയിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ റാന്നി ടിവിയിൽ ഇതു സംബന്ധിച്ച് നിവേദനം നൽകിയ സംഘത്തോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ധനമന്ത്രി പലതവണ റാന്നിയിലെത്തിയിരുന്നുവെങ്കിലും പിന്നീട് ആരും ഇദ്ദേഹത്തോട് ഇതേപ്പറ്റി പറഞ്ഞതുപോലുമില്ല. ട്രഷറി കെട്ടിടം ഉടൻ തുറന്നു കൊടുക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞതായുള്ള വാർത്തയും അന്ന് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകി വെളിപ്പെടുത്തുകയും ചെയ്തു. നിർമ്മാണം തുടങ്ങിയ 6 മാസത്തിനകം പണികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ തുടക്കം മുതൽക്കേ പണികൾ ഉച്ചയും വേഗത്തിലാണ് നടന്നു വന്നത്. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിനായിരുന്നു പണികളുടെ ചുമതല. നിർമ്മാണം പൂർത്തിയാക്കി ധനകാര്യ വകുപ്പിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ. ഇപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 32 ലക്ഷം രൂപയോളം ചെലവായി. വിശ്രമ മുറി, ക്യാഷ് കൗണ്ടർ, സ്ട്രോങ് റൂം, ട്രഷറി ഓഫീസറുടെ മുറി, ടോയ്ലറ്റുകൾ, റിക്രിയേഷൻ മുറി എന്നീ സജ്ജീകരണങ്ങളാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. എന്നാൽ കെട്ടിടം പണി പൂർത്തീകരിച്ച് കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ധനവകുപ്പ് നിസ്സംഗതയിലാണ്. 2014 പുതിയ കെട്ടിടത്തിലേക്ക് മാറുവാൻ പാകത്തിൽ കെട്ടിടം പണി പൂർത്തിയാക്കി ധനവകുപ്പിനെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശവും ഉള്ളതാണ്. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം എപ്പോൾ വേണമെങ്കിലും താക്കോൽ കൈമാറുവാൻ തയ്യാറാണെന്നാണ് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞത്. പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകാത്തത് ധനവകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ്. ട്രഷറിയിൽ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവർത്തനം മാറ്റുവാൻ കഴിയൂ. അത് ചെയ്യേണ്ടതാവട്ടെ ധനവകുപ്പുമാണ്. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പറയുന്ന ധനവകുപ്പിന്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. അതുവരെ പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ട്രഷറി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ട്രഷറി ഡയറക്ടറാണ് 2014 പുതിയ കെട്ടിടത്തിലേക്ക് ട്രഷറി മാറുവാൻ പാകത്തിൽ കെട്ടിടം പണി പൂർത്തീകരിച്ച് ധനകാര്യ വകുപ്പിനെ ഏൽപ്പിക്കണമെന്ന് PWD ബിൽഡിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. ട്രഷറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട് പ്രകാരം നിർമ്മാണം നടത്തിയിട്ടില്ലെന്ന ഒരാക്ഷേപവും നേരത്തെ കേട്ടിരുന്നു. എന്നാൽ അത്തരം ആശങ്കകളൊക്കെ പരിഹരിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പണികൾ പൂർത്തീകരിച്ചിട്ടും തുടർ നടപടികളിലേക്ക് കടക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. വകുപ്പ് മന്ത്രിയുടെ ഉറപ്പോ നിർദ്ദേശമോ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ വില കൽപ്പിക്കാത്തതാണോ ഇനിയും കാരണം? സിറ്റി ന്യൂസ്, റാന്നി. ക്രിസ്തുമസിനാവുകളുടെ വിളംബരമായ പുൽക്കൂട്ടിൽ പൂക്കാലത്തിന് റാന്നി ഒരുങ്ങുന്നു. മലങ്കര മാർത്തോമാ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പുൽക്കൂട്ടിൽ പൂക്കാലം അവതരിപ്പിക്കുന്നത്. നവംബർ 30 ഞായറാഴ്ച വൈകുന്നേരം 6:30 റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാ വർഷവും ഒരുക്കുന്ന ക്രിസ്മസ് വിളംബര ഗാനസന്ധ്യയായ പുൽക്കൂട്ടിൽ പൂക്കാലം നവംബർ 30 വൈകിട്ട് 5:30 റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ റാന്നിയിൽ വാർത്താസമ്മേളനത്തിന് അറിയിച്ചു. റാന്നി സെന്റ് മേരീസ് എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ
എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഉള്ളതായ ആദ്യത്തെ പാട്ട് ഒക്കമോളി ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നതായ പ്രശസ്തമായ ക്രിസ്മസ് ഗാനം. ഇത് ഏതാണ്ട് 300 വരുന്നതായിട്ടുള്ള ഈ 6 ഗായക സംഘം ഒരുമിച്ച് ചേർന്നാണ് പാടുന്നത്. അതേപോലെ ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഗായക സംഘങ്ങളും ഒരുമിച്ച് ചേർന്ന് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്നുള്ളതായ ലോകപ്രശസ്തമായ പാട്ട് പാടി കാൻഡിൽ കത്തിച്ചുകൊണ്ട് മെഴുതിരി കത്തിച്ചുകൊണ്ട് അവസാനിക്കും പാട്ട് പാടിയാണ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജനക്കൂട്ടം വരുന്ന ഒരു പ്രോഗ്രാമാണ്. കൊട്ടാരക്കര ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ ഏതാണ്ട് 6,000 പേരോളം ഈ പ്രോഗ്രാം കാണുവാനായിട്ട് വന്നു. കഴിഞ്ഞ വർഷം തിരുവല്ലാൻ ഏതാണ്ട് 3,000 ആൾക്കാർ അവിടെ വരുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഈ പുൽക്കൂട്ടിൽ പോക്കാലം ഈ പ്രോഗ്രാം എന്ന് കേട്ടാൽ തന്നെ സാധാരണഗതിയിൽ ധാരാളം സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് സിംഗിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം കേൾക്കാൻ വരുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും മാർത്തമാ സഭ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തമാ എത്രപ്പുറം തിരുമേനിയാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്രട്ടറി മ്യൂസിക് പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമന്യ ജോസഫ് മാർ ഭരണവാസ് തിരുമേനി ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കും. ജ്ഞാനായ സുറിയാനി സഭയുടെ വലിയ മെത്രാപൂർത്ത തിരുമേനി അഭിമന്യ കുറിയാക്കോസ് മാർ സേവറിയോസ് തിരുമേനിയായിരിക്കും ഈ പ്രോഗ്രാമിൽ ക്രിസ്മസ് സന്ദേശം നൽകുന്നത്. കൃത്യമായിട്ടും 3 മണിക്കൂർ ദൈർഘ്യമുള്ളതായ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും റാന്നിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഇതുവരെ നടന്നിട്ടില്ലാത്ത വ്യത്യസ്തമായ പ്രോഗ്രാമാണ് നടക്കാനായിട്ട് പോകുന്നത്. കേരളത്തിലെ വിവിധ ഗായക സംഘങ്ങളെ പ്രതിനിധീകരിച്ച് 300 ഗായകർ ഈ ഗാനസന്ധ്യയിൽ ക്രിസ്മസ് ഗാനങ്ങൾ ആരംഭിക്കും. പ്രധാനമായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 6 പ്രമുഖ ഗായക സംഘങ്ങളാണ്. കോട്ടയം മിക്സഡ് വോയ്സ്, അതേപോലെ മുണ്ടിപ്പള്ളി സെന്റ് സ്റ്റീവൻ CSI ചർച്ച്, തിരുവനന്തപുരത്തുനിന്ന് വഴുതക്കാട് ശാലയം മാർത്തമാ ചർച്ച് കോയർ, മല്ലപ്പള്ളി മെലോ സർക്കിൾ, ചെങ്ങന്നൂർ ഹെറാൾഡ്സ്, അതുപോലെ ഞങ്ങളുടെ സ്വന്തം DSMC കോയറും ഇതിൽ പങ്കെടുക്കുന്നു. റാന്നി പട്ടണത്തെ പ്രതിനിധീകരിച്ച് റാന്നിയിലുള്ളതായ 4 സ്കൂളുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. മാർത്തോമാ സഭാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രോപൊലീത്ത ഗാനസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. അഭിമന്യ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ക്നാനായ സിറിയൻ ആർച്ച് ബിഷപ്പ് അഭിമന്യ കുറിയക്കോസ് മോർ സേവോറിയസ് വലിയ മെത്രോപൊലീത്ത ക്രിസ്മസ് സന്ദേശം നൽകും. റാന്നി സിറ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, റാന്നി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഫാദർ ജേക്കബ് സി മാത്യു, DSMC ഡയറക്ടർ ഫാദർ ജോൺ മത്തായി, ഫാദർ ബോബി ഫിലിപ്പ്, ഇടിക്കുള മാത്യു, മാത്യു കുര്യൻ, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് റാന്നി അങ്ങാടി ജോഷ്ണി മെഡിക്കൽ സ്റ്റോർ 24 രാത്രിയിൽ തുറന്ന് പ്രവർത്തിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊശമറ്റം ഫിനാൻസ് ഗ്രൂപ്പിന്റെ മെഡിക്കൽ ലാബ് ആൻഡ് ഡയഗ്നോസിസ് സെന്റർ റാന്നി പഴവങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജു എബ്രഹാം എൽ ഉദ്ഘാടനം ചെയ്തു. കൊശമറ്റം ഫിനാൻസ് ഗ്രൂപ്പിന്റെ മെഡിക്കൽ ലാബ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ റാന്നി പഴവങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. റവറൻ ഫാദർ TC എബ്രഹാം കോർപ്പിസ്കോപ്പിയുടെ സന്നിധ്യത്തിൽ രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. കൊശമറ്റം ഗ്രൂപ്പ് CEO ജോർജ് തോമസ് അധ്യക്ഷനായിരുന്നു. ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫൈനാൻസ് രംഗത്തെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും റാന്നി നിവാസികളോട് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് റാന്നിയിൽ ഈ സ്ഥാപനത്തിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ശാഖയുമായിട്ട് ഇടപെട്ട് വരുന്നവരാണ് ഈ നല്ലവരായ നാട്ടുകാർ എല്ലാവരും തന്നെ. കൊല്ലം ഗ്രൂപ്പിന്റെ ആസ്ഥാന ജില്ലയായിട്ടുള്ള കോട്ടയം വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലാകമാനം ശാഖകൾ ഉണ്ടെന്നിരിക്കുന്നതിനെയും ഞങ്ങൾക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകുന്ന ഒരു ദേശമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്നുള്ളത് ഞങ്ങൾ അത് വളരെ അഭിമാനത്തോടുകൂടി എല്ലാ വേദികളിലും ഞങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ്, റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ്, റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞുതുരുതിയിൽ, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജേക്കബ് കുരുവിള, പഴവങ്ങാടി പഞ്ചായത്ത് സെക്രട്ടറി അനുജൻ, കൊശമരം ഫിനാൻസ് പത്തനംതിട്ട റീജിയണൽ മാനേജർ ജോൺ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോണം കൊസുമറ്റ ഗ്രൂപ്പിന്റെ സേവനം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അവരുടെ ബ്രാഞ്ചുകൾ ഇന്ന് ലോകത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ മുക്കും മൂലയിലും ചെറിയ ഗ്രാമങ്ങളിൽ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല സേവനം നൽകുവാന് ജനങ്ങളെ ആ സേവനത്തിൽ കൂടെ അവരെ അവർക്ക് വേണ്ടതായ സഹായം ലഭിക്കുവാനൊക്കെ കൊച്ചുമറ്റം ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആഗോളം അങ്ങോളം ഇങ്ങോളം വ്യാപരിച്ചു കിടക്കുന്ന ജനസേവനത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ ഈ കൊച്ചുമറ്റം ഗ്രൂപ്പിനെ ഞാൻ ഈ സമയത്ത് വളരെയധികം അഭിനന്ദിക്കുന്നു. 160 വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചുമറ്റം ഫൈനാൻസ് സ്ഥാപനം ഈ അടുത്ത കാലത്തായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനം വളരെ വിപുലീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചുമറ്റം മികത്തരിയ സർവീസ് എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ആരംഭിക്കേണ്ടതായിട്ട് കൊച്ചുമറ്റം ഫൈനാൻസ് ഇന്ന് ഇവിടെ പുതിയ ഷോറൂമുകളിലെ മാറ്റി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും. തിന്മകൾ കഴുകി കളയാൻ അയ്യപ്പ ദർശനം സഹായിക്കുമെന്ന് നടൻ ജഗദീഷ്. അയ്യപ്പ ദർശനത്തിന് ശേഷം ശബരിമലയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു ജഗദീഷ്. മനസ്സിലെ തിന്മകൾ കഴുകിക്കളയുവാൻ അയ്യപ്പ ദർശനം സഹായിക്കുമെന്ന് നടൻ ജഗദീഷ് ശബരിമലയിൽ പറഞ്ഞു. ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ ദർശനം നടത്തിയ ശേഷമാണ് ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടത്. എല്ലാവരും ഒന്നാകുന്നതാണ് അയ്യപ്പ ദർശനത്തിന്റെ കാതലെന്ന് ജഗദീഷ് പറഞ്ഞു. നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് ഞായറാഴ്ച പുലർച്ചെ ജഗദീഷ് മലയിറങ്ങി. സിറ്റിന്യൂസ് സന്നിധാനം. വ്യാജമദ്യ നിയന്ത്രണ ജില്ലാ സമിതി യോഗം 28-ാം തീയതി രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് പത്തനംതിട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മദ്യവർജനമല്ല മദ്യനിരോധനമാണ് കോൺഗ്രസിന്റെ നയമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ബാർകോഴയിൽ CPMന്റെ സമരം പ്രഹസനമായി മാറിയെന്നും VM സുധീരൻ. UDF മന്ത്രിസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. ഒരു സ്കൂളിനെ അടച്ചുപൊട്ടൽ ഭീഷണിയിൽ നിന്ന് കരകയറ്റാൻ നാട്ടുകാരോടൊത്ത് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച രണ്ട് അധ്യാപികമാരുടെ ശമ്പളം വിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞുവച്ചു. പണികൾ പൂർത്തീകരിച്ചിട്ടും റാന്നി സബ് ട്രഷറി തുറന്നുകൊടുക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല. 2010 ആരംഭിച്ചതാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.